പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാൻ കാണുന്ന കാഴ്ച ഭീകരമാണ്. തനിക്ക് മുൻപേ വന്ന പലരുടെയും ചിതറിക്കിടക്കുന്ന തലയോട്ടികൾ, ആർത്തട്ടഹസിക്കുന്ന തിരമാലകൾ. മുകളിലേക്ക് നോക്കിയപ്പോൾ താൻ പട്ടിണി കിടന്ന് ചാകാൻ കാത്തിരിക്കുന്ന കുറെ കഴുകന്മാർ. എന്നാൽ ഇതിന്റെ ഒന്നും മധ്യത്തിൽ യോഹന്നാൻ ഭയപ്പെട്ടില്ല. കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായി എന്നാണ് നാം കാണുന്നത്. ഈ പ്രതിസന്ധിയിലിരിക്കുന്ന യോഹന്നാനെ കർത്താവ് ചില കാഴ്ചകൾ കാണിക്കുകയാണ്. ഒന്നാമത് അവൻ കണ്ടത് അവൻ നിലവിളക്കുകളുടെ മധ്യത്തിലൂടെ ഉലാവുന്ന കാഴ്ചയാണ്. യോഹന്നാനോട് പറയാനുള്ളത്, യോഹന്നാനെ, സഭകളുടെ മധ്യത്തിലൂടെ ഞാൻ നടക്കുകയാണ്. ഇതുപോലെ തന്നെ നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഞാൻ ഇറങ്ങി വരാൻ ശക്തനാണ്. തീർന്നില്ല, യോഹന്നാൻ പിന്നീട് കാണുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയവനെയാ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങളെ ഞാൻ കാണാത്തവനല്ല, നിന്റെ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയെയും ഞാൻ കാണുന്നുണ്ടെന്ന യോഹന്നാന് മനസ്സിലായത്. പിന്നീട് നാം കാണുന്നത് 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചവനായി കർത്താവ് നിൽക്കുന്നവനായിട്ട എന്ന് പറഞ്ഞാൽ, യോഹന്നാനെ, നീ എൻ്റെ ഉള്ളം കരത്തിലാണെന്ന കർത്താവ് പറയുന്നത്. ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എത്ര ആശ്വാസം നൽകുന്ന കാഴ്ചയാണ് യോഹന്നാൻ ഉണ്ടായത്. യോഹന്നാന് മാത്രമാണോ? അന്നത്തെ സഭകൾക്കുണ്ടായ ആ വലിയ ആശ്വാസം എത്ര വലുതായിരിക്കും. ഇന്ന് രാവിലെ എത്ര വലിയ വിഷയത്തിലൂടെ നീ കടന്നുപോയാലും നിന്റെ പ്രതിസന്ധിയെ കാണുകയും നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇറങ്ങി വരികയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. അതിൻ്റെ അപ്പുറത്ത് നമ്മളൊരു വലിയ കാഴ്ചപ്പാട് പ്രാപിക്കണം. നമ്മൾ എവിടെ ഇരിക്കുന്നറിയാവോ? കർത്താവിൻ്റെ ഉള്ളം കരത്തില്ല. കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ നമ്മൾ എത്ര സുരക്ഷിതരാണെന്നറിയാവോ? നീ സുരക്ഷിതനല്ലെന്നും, നീ തകർന്നു പോകുമെന്നും, നീ വീണു പോകുമെന്നും, നീ ഒരു നാൾ ഉയരത്തില്ലെന്നും ലോകം നിന്നെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് പറയാനുള്ളത് ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. അതെ, ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഭരിക്കണം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. അന്ത്യത്തോളം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാധുര്യ ശബ്ദത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ നല്ല നാഥൻ, ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ഈ ദിനവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ കേൾക്കണം. പുത്രൻ തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേട്ടുത്തരമരുളണമേ പിതാവേ.